പാലാ ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ പ്രഭാത ഭക്ഷണം നൽകാനുള്ള പദ്ധതിയുമായി സേവാഭാരതി. സേവാഭാരതിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന മാനവസേവ ചാരിറ്റി ഓറിയന്റഡ് ട്രസ്റ്റ് നടത്തുന്ന സേവാമൃതം പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ DGP TP സെൻകുമാർ നിർവഹിച്ചു. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ആയിരങ്ങൾക്ക് ആശ്വാസമാകുന്നുവെന്ന് TP സെൻകുമാർ ചൂണ്ടിക്കാട്ടി. പാലായുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് സേവാഭാരതിയുടെ അധീനതയിലുള്ള മാനവസേവ ചാരിറ്റി ഓറിയന്റഡ് ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ പുതിയ സംരംഭമായ സേവാമൃതം പദ്ധതിയുടെ ഉദ്ഘാടനം പാലായിൽ മുൻ DGP TP സെൻകുമാർ നിർവഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടങ്ങി, പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടങ്ങി, ഇതിപ്പോ 48-ാമത്തെ സംരംഭമാണ്. ഒരു ദിവസം ഏകദേശം 25,000 പേരോളം ഈ സംരംഭങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ, മഴയോ കാറ്റോ വെയിലോ എന്നൊന്നുമില്ലാതെ ഒരു ദിവസം പോലും അവർക്ക് ഭക്ഷണം മുടങ്ങിയിട്ടില്ല, അങ്ങനെ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ എന്ന് പറയുന്നത്. ഇത്തരം ഒരു നല്ല പരിപാടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കൃത്യത്തിൽ പങ്കാളിയാകാൻ അവസരം ലഭിക്കുക നല്ല ഒരു കാര്യമായി ഞാൻ കരുതുന്നു. എല്ലാ ദിവസവും രാവിലെ പാലാ ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ പ്രഭാത ഭക്ഷണം നൽകുന്നതാണ് പദ്ധതി. ചടങ്ങിൽ സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി UN ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സേവന സന്നദ്ധതയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിന്റെ കാരുണ്യത്തിന്റെ ആർദ്രതയുടെ ഒരു നാളമുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും സേവകരാകാൻ സാധിക്കും, നന്മ ചെയ്യാൻ സാധിക്കും. ദുഃഖവും ദുരിതവും വേർതിരിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കൈപിടിച്ചുയർത്താനും അവരെ ഈശ്വരനായി കണ്ട് പൂജിക്കാനും സേവിക്കാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. പാലാ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഞ്ജു സി മാത്യു ഭക്ഷണ വിതരണത്തിന്റെ സമ്മതപത്രം കൈമാറി. പാലാ നഗരസഭാ ചെയർപേഴ്സൺ BG ജിജോ, KN വാസുദേവൻ, V മുരളീധരൻ, ഡോക്ടർ NK മഹാദേവൻ, ബിജു കൊല്ലപ്പള്ളി, അഡ്വക്കേറ്റ് D പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, കോട്ടയം.